Good evening, students. Today's video will be about the 5th semester Bcom Accounting for Management. Day. Next chapter, we start the chapter called Ratio Analysis. Now, Ratio Analysis, we have to learn what ratio is. Now, ratio is 3 mark question. If you are interested, now you can see the details. What is Ratio Analysis? One number expressed in terms of another number. One number, another number expressed Ratio Analysis. Now, one number expressed in terms of another number in the word in a ratio. And we have a definition and a meaning. Numerical relationship between two figures. Render figures tamilulla, render figures tamilulla, numerical relationship niyana, ratio analysis in the parayga. Upon the 3 mark question, Chodikiana, and the render sentence of Edwaka, but it is implied that the 3 mark the edited character. Upon the ratio analysis in the article, one number expressed in terms of another number. One number, matured number expressing the niyana, ratio analysis in the parayga. Allegal, it is the numerical relationship between two figures. Randa figures tamilulla numerical relationship niyana ratio analysis ennu parayga. Next topic aanu ratio analysis inde objectives endokkiyana. Ratio analysis inde objectives endokkiyana. Onnam objective aanu to study the short term solvency of a firm. One firm in day, short term solvency manasilakkan ayittu pattum. Short term solvency nu parayunnathu endha short term period il aa oru firm inu etrathoolam liabilities paid off cheyanayittulla kadivundu adayathu oru firm inu etrathoolam ipo baadhyathakalukku variyanengil liabilities o allengil loan okku variyanengil short term il adu paid off cheyanayittu etrathoolam endundu കഴിവുണ്ട് എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് റേഷ്യോ അനാലിസിസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് ആണ് ടു സ്റ്റഡി ദ ഷോർട്ട് ടേം സോൾവൻസി ഓഫ് ദ ഫേം. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് ആണ് ടു സ്റ്റഡി ദ എല്ലാത്തിനും കൂടുതലും ടു സ്റ്റഡി ദ ചേർക്കണം. ടു സ്റ്റഡി ദ ലോങ് ടേം സോൾവൻസി. ഷോർട്ട് ടേം സോൾവൻസി നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ലോങ് ടേം സോൾവൻസിയും റേഷ്യോ അനാലിസിസിലൂടെ നമുക്ക് സ്റ്റഡി ചെയ്യാനായിട്ട് പറ്റും. അടുത്ത മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് ആണ് ടു സ്റ്റഡി ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് എ ഫേം. ഒരു ഫേമിന്റെ പ്രോഫിറ്റബിലിറ്റി മനസ്സിലാക്കാനായിട്ട് ഉപയോഗിക്കാം. അതായത് കമ്പയർ ചെയ്യാനായിട്ട് നമ്മുടെ ബിസിനസ് ഫേമും നമ്മുടെ ഫേമും മറ്റുള്ള ഫേമും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ ഓരോ റേഷ്യോസ് വെച്ചുകൊണ്ട് മറ്റൊരു ഫേമിന്റെ റേഷ്യോസുമായിട്ട് നമുക്ക് താരതമ്യപ്പെടുത്താനും നമുക്ക് റേഷ്യോ അനാലിസിസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് റേഷ്യോസ് ആണ്. അപ്പൊ ടൈപ്സ് ഓഫ് റേഷ്യോസിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് മെയിൻ ആയിട്ട് 4 തരത്തിലുള്ള റേഷ്യോസ് ആണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഈ 4 റേഷ്യോസ് വളരെ വൃത്തിയായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ നമ്മുടെ റിവിഷൻ കഴിയും. അപ്പൊ 4 റേഷ്യോസ് എന്ന് പറയുന്നതൊക്കെയാണ്. ഒന്ന് ലിക്വിഡിറ്റി റേഷ്യോസ് ഉണ്ട്, സോൾവെൻസി റേഷ്യോ ഉണ്ട്, ആക്ടിവിറ്റി റേഷ്യോ ഉണ്ട്, പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ 4 ക്ലാസിഫിക്കേഷൻ ഓഫ് റേഷ്യോസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. ഇതിൽ ഓരോന്നിലും എന്തുണ്ട്, ഒന്നിൽ കൂടുതൽ റേഷ്യോസ് എക്സ്ട്രാ വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. കാരണം എക്സാമിന് ഈ ചാപ്റ്ററിൽ എങ്ങനെ പോലെ ഒരു 3-4 ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടുണ്ടാവും, തിയറി ഉണ്ടാവും, പ്രോബ്ലംസ് ഉണ്ടാവും. നമുക്ക് ആദ്യം ലിക്വിഡിറ്റി റേഷ്യോ എഴുതാൻ നോക്കാം. ലിക്വിഡിറ്റി റേഷ്യോസിൽ വരുന്ന ഐറ്റംസ് ആണ് ലിക്വിഡിറ്റി റേഷ്യോ അല്ലെങ്കിൽ ഷോർട്ട് ടേം സോൾവൻസി റേഷ്യോ എന്ന് പറയാം. ഈ ലിക്വിഡിറ്റി റേഷ്യോസിൽ വരുന്ന 2 റേഷ്യോസ് ആണ് കറന്റ് റേഷ്യോയും ക്വിക്ക് റേഷ്യോയും. ലിക്വിഡിറ്റി റേഷ്യോയിൽ നമുക്ക് 2 എണ്ണമാണ് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്, കറന്റ് റേഷ്യോയും ക്വിക്ക് റേഷ്യോയാണ്. സോൾവൻസി റേഷ്യോയിൽ നമുക്ക് 5 എണ്ണമാണ് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. ഒന്ന് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ, 2 ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ, 3 പ്രൊപ്രൈറ്ററി റേഷ്യോ, 4 സോൾവൻസി റേഷ്യോ, 5 ഫിക്സഡ് അസറ്റ് നെറ്റ്വർത്ത് റേഷ്യോ. ഇങ്ങനെ 5 റേഷ്യോസ് ആണ് നമ്മുടെ സോൾവൻസി റേഷ്യോസിൽ പഠിക്കാനായിട്ടുള്ളത്. അടുത്ത ആക്ടിവിറ്റി റേഷ്യോ ആണ്. ഈ ആക്ടിവിറ്റി റേഷ്യോ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആക്ടിവിറ്റി റേഷ്യോ എന്തായാലും ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ആക്ടിവിറ്റി റേഷ്യോസിലെ മെയിൻ ആയിട്ട് നമുക്ക് 6 എണ്ണമാണ് പഠിക്കാനായിട്ടുള്ളത്. ഈ 6 എണ്ണത്തില് ഫസ്റ്റത്തെ ഒരു 3-4 എണ്ണം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും അത് നന്നായി പഠിച്ചു വെക്കുക കേട്ടോ. അതിൽ ഒന്നാമത്തെ ടൈപ്സ് ഓഫ് റേഷ്യോ ആണ് ഇൻവെന്ററി ടേൺഓവർ റേഷ്യോ. ഇൻവെന്ററി ടേൺഓവർ റേഷ്യോ എന്നാണ് പറയുന്നത്. ഇൻവെന്ററിക്ക് നമുക്ക് വേണമെങ്കിൽ സ്റ്റോക്ക് ടേൺഓവർ റേഷ്യോ എന്ന് വേണമെങ്കിൽ പറയാം.
ഇൻവെന്ററി നമ്മൾ സ്റ്റോക്ക് എന്ന് പറയുമല്ലോ. അപ്പൊ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞാലും അത് കറക്റ്റ് ആണ്. അപ്പൊ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ അഥവാ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ആണ്. രണ്ടാമത് ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ, മൂന്ന് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ, നാല് ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ, അഞ്ച് ടോട്ടൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോ, ആറ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. ഈ ആക്ടിവിറ്റി റേഷ്യോ ടേൺ ഓവറിന്റെ ബേസിസിലാണ്, അതുകൊണ്ട് ഇതെല്ലാം ടേൺ ഓവർ ബേസിസിൽ വരുന്നതാണ്. നമ്മുടെ ടൈംസിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. നമുക്ക് എന്തായാലും പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. അപ്പൊ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ, ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ, ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ, ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ, ടോട്ടൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോ, വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ. അടുത്തത് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ആണ്. അതിലും ഈ ഗ്രോസ് പ്രോഫിറ്റ് നെറ്റ് പ്രോഫിറ്റ് ഒക്കെ ചോദിക്കാറുണ്ട്. പ്രോഫിറ്റബിലിറ്റി റേഷ്യോസിൽ വരുന്ന ഫസ്റ്റ് വേർഡാണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് റേഷ്യോ, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എക്സെട്ര. അങ്ങനെ കുറച്ചധികം റേഷ്യോസ് ആണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസിൽ വരുന്നത്. നിങ്ങൾ എല്ലാവരും തന്നെ ഒരു ബുക്കിൽ എല്ലാ റേഷ്യോസും ഒരുമിച്ച് എഴുതിയിട്ട് ഇക്വേഷൻ പഠിക്കുക. കാരണം പ്രോബ്ലത്തിന് മുമ്പ്, അതായത് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് റേഷ്യോയുടെ ഇക്വേഷൻ അറിയാതെ നമുക്ക് ആ പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. പിന്നെ അത് മാത്രമല്ല, എക്സാമിന് മുമ്പ് നമുക്ക് ആ റേഷ്യോസ് ഒറ്റയടിക്ക് നമുക്ക് നോക്കിയിട്ട് പോകാനും പറ്റും. അപ്പൊ നമുക്ക് ആദ്യം ലിക്വിഡിറ്റി റേഷ്യോസിന് പ്രോബ്ലം ചെയ്യാം. ലിക്വിഡിറ്റി റേഷ്യോസിൽ മെയിൻ ആയിട്ട് കറന്റ് റേഷ്യോയും ക്വിക്ക് റേഷ്യോ ആണ് വരുന്നത്. നമുക്ക് ആദ്യം അതിന്റെ പ്രോബ്ലം നമുക്ക് വർക്കൗട്ട് ചെയ്യാം. കറണ്ട് റേഷ്യോ നമുക്ക് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യാൻ നോക്കാം. അപ്പൊ കറണ്ട് റേഷ്യോ കാണാനായിട്ടുള്ള ഇക്വേഷൻ ഇതാണ്. കറണ്ട് റേഷ്യോ ഈസ് ഇക്വൽ ടു, കറണ്ട് റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ ആണ് കറണ്ട് അസെറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി. കറണ്ട് അസെറ്റിനെ, അതായത് ക്വസ്റ്റ്യനിൽ ഏതൊക്കെ കറണ്ട് അസെറ്റ് ആണോ തന്നിട്ടുള്ളത് അതെല്ലാം അതുകൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ കറണ്ട് അസെറ്റ് കിട്ടും. അതിനെ ആ ക്വസ്റ്റ്യനിലെ ടോട്ടൽ കറണ്ട് ലയബിലിറ്റീസ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കറണ്ട് റേഷ്യോ കിട്ടും. അപ്പൊ കറണ്ട് അസെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, കറണ്ട് അസെറ്റ് എന്ന് പറയാൻ എന്തൊക്കെ പെടും? അതിനകത്ത് സ്റ്റോക്ക് പെടും, അതുപോലെ ഡെറ്റേഴ്സ് പെടും, ബിൽസ് റിസീവബിൾ പെടും, അതുപോലെ തന്നെ ഏതൊക്കെ കറണ്ട് അസെറ്റ് ആണ് വരുന്നത് അതെല്ലാം തന്നെ നമ്മൾ ആഡ് ചെയ്യണം. നമുക്ക് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, അങ്ങനെയുള്ള എല്ലാ കറണ്ട് അസെറ്റും നമ്മൾ ആഡ് ചെയ്യുക. പ്രീപെയ്ഡ് എക്സ്പെൻസ് ഉണ്ട്, അതെല്ലാം കൂടി ആഡ് ചെയ്ത് കിട്ടുന്ന കറണ്ട് അസെറ്റിനെ ടോട്ടൽ കറണ്ട് ലയബിലിറ്റീസ് വെച്ച് ഡിവൈഡ് ചെയ്യുക. കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ സൺഡ്രി ക്രെഡിറ്റേഴ്സ് വരാം, ബിൽസ് പേയബിൾ വരാം, ഷോർട്ട് ടേം ലോൺസുകൾ വരാം, ഇതെല്ലാം കറണ്ട് ലയബിലിറ്റീസ് ആണ്. അപ്പൊ കറണ്ട് അസെറ്റും കറണ്ട് ലയബിലിറ്റീസും തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറിനെയാണ് കറണ്ട് റേഷ്യോ എന്ന് പറയുക. അടുത്ത ലിക്വിഡിറ്റി റേഷ്യോ ആണ് ലിക്വിഡ് റേഷ്യോ. അടുത്തതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പറഞ്ഞിട്ട് നമുക്ക് അതിന്റെ പ്രോബ്ലം ചെയ്യാം. ലിക്വിഡ് റേഷ്യോ അല്ലെങ്കിൽ അതിനെ ക്വിക്ക് റേഷ്യോ എന്ന് പറയാറുണ്ട്. ക്വിക്ക് റേഷ്യോ അല്ലെങ്കിൽ അതിന് വേറൊരു പേര് കൂടി ഉണ്ട്, ആസിഡ് ടെസ്റ്റ് റേഷ്യോ. ആസിഡ് ടെസ്റ്റ് റേഷ്യോ അത് കാണാനായിട്ടുള്ള ഇക്വേഷൻ ആണ് ക്യുക്ക് അസെറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി. ഈ ക്യുക്ക് അസെറ്റിന് വേണമെങ്കിൽ ലിക്വിഡ് അസെറ്റ് എന്നും പറയാം. അപ്പൊ എന്താണ് ക്യുക്ക് അസെറ്റ് അല്ലെങ്കിൽ എന്താണ് ലിക്വിഡ് അസെറ്റ് എന്ന് പറഞ്ഞാൽ, ക്യുക്ക് അസെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾ കറണ്ട് അസെറ്റ്, എല്ലാ കറണ്ട് അസെറ്റിൽ നിന്നും നമ്മുടെ സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസും ഒഴികെയുള്ള വാല്യൂവിനെയാണ് ക്യുക്ക് അസെറ്റ് എന്ന് പറയുക. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ കറണ്ട് അസെറ്റ് എടുക്കുമ്പോൾ നിങ്ങൾ എന്തൊഴികെ എടുക്കണം, സ്റ്റോക്കും അതുപോലെ തന്നെ പ്രീപെയ്ഡ് എക്സ്പെൻസും ഒഴികെയുള്ള എല്ലാ കറണ്ട് അസെറ്റും കൂടി ആഡ് ചെയ്ത് കിട്ടുന്ന ആൻസറിനെയാണ് നമ്മൾ ക്യുക്ക് അസെറ്റ് എന്ന് പറയുക. ഇപ്പൊ സ്റ്റോക്ക് എന്ന് ചിലപ്പോൾ ഡയറക്ട്ലി പറയില്ല, അതിന് പകരം വേറൊരു പേരുണ്ട് ഇൻവെന്ററി. ചിലപ്പോൾ ഇൻവെന്ററി എന്നായി ക്വസ്റ്റിൽ പറയാം കേട്ടോ. അപ്പൊ സ്റ്റോക്കും അതുപോലെ തന്നെ പ്രീപെയ്ഡ് എക്സ്പെൻസും ഒഴികെയുള്ള എല്ലാ കറണ്ട് അസെറ്റിനെയും നമുക്ക് എന്ത് വിളിക്കാം, ക്യുക്ക് അസെറ്റ് എന്ന് വിളിക്കാം. അപ്പൊ കറണ്ട് റേഷ്യോ കാണാനായിട്ടുള്ള ഇക്വേഷനാണ് കറണ്ട് അസെറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി. ലിക്വിഡ് റേഷ്യോ അല്ലെങ്കിൽ ക്യുക്ക് റേഷ്യോ അല്ലെങ്കിൽ ആസിഡ് ടെസ്റ്റ് റേഷ്യോ കാണാനുള്ള ഇക്വേഷനാണ് ക്യുക്ക് അസെറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി. ക്യുക്ക് അസെറ്റ് എങ്ങനെ കിട്ടാം, കറണ്ട് അസെറ്റിൽ നിന്നും സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസും ഒഴികെയുള്ള എല്ലാ ഐറ്റംസും കുറച്ച് കിട്ടുന്ന ആൻസറിനെയാണ് നമ്മൾ ക്യുക്ക് അസെറ്റ് വിളിക്കുക. കറണ്ട് അസെറ്റിൽ നിന്നും സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസും കുറയ്ക്കുക, ആ കിട്ടുന്ന ആൻസറാണ് ക്യുക്ക് അസെറ്റ്. അല്ലെങ്കിൽ കറണ്ട് അസെറ്റ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഇത് രണ്ടും ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള കറണ്ട് അസെറ്റ് ഒക്കെ ആഡ് ചെയ്യുക, ആ കിട്ടുന്ന ആൻസറാണ് ക്യുക്ക് അസെറ്റ്. അപ്പൊ ക്യുക്ക് അസെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ക്യുക്ക് റേഷ്യോ കാണാൻ വളരെ സിമ്പിൾ ആണ്, ക്യുക്ക് അസെറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ് ആണ്. ഇനിയിപ്പോ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തിയറി ചോദിക്കാം, വാട്ട് ഈസ് കറണ്ട് റേഷ്യോ. അപ്പൊ വാട്ട് ഈസ് കറണ്ട് റേഷ്യോ എന്ന് ചോദിക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് എഴുതാം, ഇറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ കറണ്ട് അസെറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റി. കറണ്ട് അസെറ്റും കറണ്ട് ലയബിലിറ്റിയും തമ്മിലുള്ള റേഷ്യോനെയാണ് കറണ്ട് റേഷ്യോ എന്ന് പറയുക. അങ്ങനെ തിയറി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ചുകൂടെ സെന്റൻസ് ആക്കി എഴുതാം. വാട്ട് ഈസ് കറണ്ട് റേഷ്യോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ കറണ്ട് അസെറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റി. കറണ്ട് അസെറ്റും കറണ്ട് ലയബിലിറ്റീസും തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ കറണ്ട് റേഷ്യോ എന്ന് പറയുക.
what is liquid ratio and what is cubic ratio? It is a ratio between cubic asset and current liability. Angana venengil namukku parayam appo ningal equation nannayittu padichu vekka appo namukku edoru problem namukku venengil work out cheyanayittu pattu. നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നമുക്ക് ഒരു ബാലൻസ് ഷീറ്റ് ആണ് തന്നിട്ടുള്ളത്. ബാലൻസ് ഷീറ്റിലെ ലൈബിലിറ്റീസ് എമൗണ്ട്, അസെറ്റ്സ് എമൗണ്ട്, ലൈബിലിറ്റീസ് ആയിട്ട് സൈഡില് ഷെയർ ക്യാപിറ്റൽ, ക്യാപിറ്റൽ എന്ത് 240,000, റിസേർവ്സ് 50,000, പ്രോഫിറ്റ് ആൻഡ് ലോസ് 60,000, ക്രെഡിറ്റേഴ്സ് 90,000, ബിൽസ് പേയബിൾ 20,000. അതുപോലെ അസെറ്റ്സ് ആയിട്ടുള്ള ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 150,000, പ്ലാന്റ് ആൻഡ് മെഷീനറി 80,000, സ്റ്റോക്ക് 120,000, ഡെറ്റേഴ്സ് 60,000, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് 40,000, ക്യാഷ് ഇൻ ഹാൻഡ് 10,000. നമ്മളോട് വർക്ക്ഔട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ ഒരു ബാലൻസ് ഷീറ്റ് തരികയോ അല്ലെങ്കിൽ കുറച്ച് ഇൻഫർമേഷൻ തന്നിട്ട് നമ്മളോട് കറന്റ് റേഷ്യോ കാണാൻ പറയും, അല്ലെങ്കിൽ ലിക്വിഡ് റേഷ്യോ അല്ലെങ്കിൽ ലിക്വിഡിറ്റി റേഷ്യോ കാണാൻ പറയും. കാരണം കറന്റ് റേഷ്യോ ഇപ്പൊ ഫൈൻഡ് നമ്മളോട് പറഞ്ഞേക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് കറന്റ് റേഷ്യോ ആൻഡ് ലിക്വിഡ് റേഷ്യോ കാണാനാണ് പറഞ്ഞേക്കണേ. അല്ലെങ്കിൽ കോമൺ ആയിട്ട് നമുക്ക് ഈ കറന്റ് റേഷ്യോയും ലിക്വിഡ് റേഷ്യോയും നമുക്ക് എന്ത് വിളിക്കാം, ലിക്വിഡിറ്റി റേഷ്യോ എന്ന് വിളിക്കാം അല്ലെ. കാരണം ലിക്വിഡിറ്റി റേഷ്യോയിൽ വരുന്ന രണ്ട് റേഷ്യോസ് ആണ് ഇതൊക്കെ, കറന്റ് റേഷ്യോയും അതുപോലെ തന്നെ ലിക്വിഡ് റേഷ്യോയും. അപ്പൊ ലിക്വിഡിറ്റി റേഷ്യോ വർക്കൗട്ട് ചെയ്യാൻ പറയുകയാണെങ്കിലും നിങ്ങൾ ഈ കറന്റ് റേഷ്യോയും അതുപോലെ തന്നെ ലിക്വിഡ് റേഷ്യോസ് ആണ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ വർക്കൗട്ട് ചെയ്താണ് നമുക്ക് അതിന് ആൻസർ കിട്ടുള്ളൂ. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് കറന്റ് റേഷ്യോയും ലിക്വിഡ് റേഷ്യോയും കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ കറന്റ് റേഷ്യോ കാണാനായിട്ടുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, കറന്റ് റേഷ്യോ ഈസ് ഈക്വൽ ടു കറന്റ് അസെറ്റ് ഡിവൈഡഡ് ബൈ കറന്റ് ലൈബിലിറ്റി. കറന്റ് റേഷ്യോ നല്ല ഇക്വേഷൻ ആണ്, കറന്റ് അസെറ്റിനെ കറന്റ് ലൈബിലിറ്റി വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് കറന്റ് റേഷ്യോ കിട്ടാല്ലേ. അപ്പൊ ഇവിടെ ഏതൊക്കെ കറന്റ് അസെറ്റ്, കറന്റ് അസെറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് ഒരു കറന്റ് അസെറ്റ് ആണ്, അതുപോലെ ഡെറ്റേഴ്സ്, ഡെറ്റേഴ്സ് ഒരു കറന്റ് അസെറ്റ് ആണ്, മാർക്കറ്റബിൾ സെക്യൂരിറ്റി ഓർത്ത് വെക്കാട്ടോ, മാർക്കറ്റബിൾ സെക്യൂരിറ്റി ക്വസ്റ്റിൽ വന്നുള്ള കറന്റ് അസെറ്റ് ആണ്, ക്യാഷ് ഇൻ ഹാൻഡ് ഒരു കറന്റ് അസെറ്റ് ആണ്. അപ്പോൾ കറന്റ് അസെറ്റുകൾ ഏതൊക്കെയാണ്, 120,000 പ്ലസ് 60,000, 120,000 നമ്മൾ എടുക്കാം, 120,000 പ്ലസ് 60,000 പ്ലസ് 40,000 പ്ലസ് 10,000. അപ്പൊ നമുക്ക് ആൻസർ ഒരു 2,30,000 എന്ന് കിട്ടും. അപ്പൊ കറന്റ് അസെറ്റുകൾ എല്ലാതും കൂടി ആഡ് ചെയ്യുമ്പോൾ, കറന്റ് അസെറ്റുകൾ ഇത്രയാണ്, അപ്പൊ ഇത്രയും നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്നിട്ട് നമുക്ക് 2,30,000 എന്ന് കിട്ടും. അതാണ് കറന്റ് അസെറ്റ്, 2,30,000. ഇനി ഇതുപോലെ കറന്റ് ലൈബിലിറ്റീസ് എടുക്കാം. ഇതിൽ ഏതൊക്കെ കറന്റ് ലൈബിലിറ്റീസ്, ആകെ രണ്ട് കറന്റ് ലൈബിലിറ്റി ഉള്ളൂ, ഒന്ന് ക്രെഡിറ്റേഴ്സും ഒന്ന് ബിൽസ് പേയബിൾ ആണ്. അപ്പൊ ക്രെഡിറ്റേഴ്സും ബിൽസ് പേയബിളും തമ്മിൽ രണ്ട് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 90,000 പ്ലസ് 20,000. അപ്പൊ നമുക്ക് ആൻസർ 1,10,000 കിട്ടും, 1,10,000. അപ്പൊ 2,30,000 1,10,000 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 2.09 എന്നാണ് കിട്ടുക, 2.09. എന്ത് കിട്ടിയാലും നിങ്ങൾ ഇസ് ടു 1 എന്നിട്ട് കൊടുക്കുക, അതാണ് നമ്മുടെ ആൻസർ. കാരണം നമ്മൾ റേഷ്യോ എപ്പോഴും എക്സ്പ്രസ് ചെയ്യുന്നത് റേഷ്യോസിലായിരിക്കണം, പ്രൊപ്പോർഷനിലായിരിക്കണം. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ നിങ്ങൾ ഇസ് ടു 1 ഇട്ട് കൊടുക്കുക. അപ്പൊ ആൻസർ 2.09:1 എന്നാണ് കറന്റ് റേഷ്യോന്റെ ആൻസർ. ഇനി നമുക്ക് ലിക്വിഡ് റേഷ്യോ വർക്ക്ഔട്ട് ചെയ്യാം. ലിക്വിഡ് റേഷ്യോ അല്ലെങ്കിൽ ക്യുക്ക് റേഷ്യോ കാണാനായിട്ട് ഇക്വേഷൻ എന്താണ്, ക്യുക്ക് അസെറ്റ് ഡിവൈഡഡ് ബൈ കറന്റ് ലൈബിലിറ്റി. ക്യുക്ക് അസെറ്റ് ഡിവൈഡഡ് ബൈ കറന്റ് ലൈബിലിറ്റി. ക്യുക്ക് അസെറ്റ് എന്ന് പറയുന്നത് കറന്റ് അസെറ്റിലെ സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസും ഒഴികെയുള്ള കറന്റ് അസെറ്റ്. പക്ഷെ ഇവിടെ പ്രീപെയ്ഡ് എക്സ്പെൻസ് ഇല്ല, ആകെ സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ സ്റ്റോക്ക് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള കറന്റ് അസെറ്റ് ആഡ് ചെയ്താൽ മതി അല്ലേ. അപ്പൊ 60,000 പ്ലസ് 40,000 പ്ലസ് 10,000, ഈ സ്റ്റോക്ക് എടുക്കണ്ട, 1,20,000 എടുക്കണ്ട. അപ്പൊ 60,000 പ്ലസ് 40,000 പ്ലസ് 10,000 ചെയ്യുമ്പോൾ നമുക്ക് 1,10,000 എന്ന് കിട്ടും. അപ്പൊ ക്യുക്ക് അസെറ്റ് 1,10,000 ആണ്, ഡിവൈഡഡ് ബൈ കറന്റ് ലൈബിലിറ്റിക്ക് മാറ്റമൊന്നുമില്ല, കറന്റ് ലൈബിലിറ്റി ഇത് രണ്ടും തന്നെയാണ്. അപ്പൊ കറന്റ് ലൈബിലിറ്റി 1,10,000 തന്നെയാണ്. ആൻസർ നമുക്ക് 1 എന്ന് കിട്ടും. അപ്പൊ ആൻസർ എന്ത് വന്നാലും 1:1 ഇട്ട് കൊടുക്കുക. അപ്പൊ ആൻസർ ഈസ് 1:1 ആണ്. അതായത് 1 ആണ് ആൻസർ കിട്ടിയത്, പക്ഷേ നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ അത് പ്രൊപ്പോർഷനിലായിരിക്കണം. അപ്പൊ 1:1 ആണ്. ശരിക്കും പറഞ്ഞാൽ കറന്റ് റേഷ്യോയിനും ലിക്വിഡ് റേഷ്യോയിനും ഒരു ഐഡിയൽ റേഷ്യോ ഉണ്ട്. ഐഡിയൽ റേഷ്യോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതൊരു ഫേമിന്, നല്ല നിലയിൽ പോകുന്ന ഫേമുകൾക്കുള്ള ഇത്ര കറന്റ് അസെറ്റിന് ഇത്ര കറന്റ് ലൈബിലിറ്റി വേണമെന്നുണ്ട്. അപ്പോൾ ഐഡിയൽ റേഷ്യോ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഐഡിയൽ റേഷ്യോ എന്താണെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ കറന്റ് റേഷ്യോന്റെ ഐഡിയൽ റേഷ്യോ 2:1 ആണ്. അതായത് രണ്ട് കറന്റ് അസെറ്റിന്
ഒരു കറണ്ട് ലയബിലിറ്റി പാടുള്ളൂ. അപ്പൊ 2:1 ആണ് കറണ്ട് റേഷ്യോസിന്റെ ഐഡിയൽ റേഷ്യോ എന്ന് പറഞ്ഞാൽ. ഐഡിയൽ റേഷ്യോ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, നമ്മുടെ ഫേമിന് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്നൊക്കെ കാണിക്കണമെങ്കിൽ നല്ല ഒരു റേഷ്യോ എന്ന് പറഞ്ഞാൽ കറണ്ട് റേഷ്യോ എപ്പോഴും 2:1 ആയിരിക്കണം. അതുപോലെ ക്യുക്ക് റേഷ്യോനും ഒരു ഐഡിയൽ റേഷ്യോ ഉണ്ട്. ക്യുക്ക് റേഷ്യോന്റെ ഐഡിയൽ റേഷ്യോ ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് 1:1. ഒരു ക്യുക്ക് അസറ്റിന് ഒരു കറണ്ട് ലയബിലിറ്റി, അങ്ങനെ വേണം നമ്മുടെ ഐഡിയൽ റേഷ്യോ വരാനായിട്ട്. അപ്പൊ ഏതൊരു ഫേം നല്ല നിലയിലാണ് പോകുന്നത് എന്ന് ആവണമെങ്കിൽ, എന്ന് അറിയണമെങ്കിൽ ക്യുക്ക് റേഷ്യോ എപ്പോഴും 1:1 കിട്ടണം. അപ്പൊ ക്യുക്ക് റേഷ്യോ, ഐഡിയൽ ക്യുക്ക് റേഷ്യോ 1:1 ആണ് നമുക്ക് ഈ പ്രോബ്ലത്തിൽ കിട്ടിയിരിക്കുന്നതും. 1:1 ആണ്. അപ്പൊ നമ്മുടെ കറന്റ് റേഷ്യോയും എങ്ങനെയാണ് ലിക്വിഡ് റേഷ്യോ വർക്ക്ഔട്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചു. അപ്പൊ ഇത് നന്നായിട്ട് പഠിച്ചു വെക്കുക. അപ്പൊ ഏതൊക്കെയാണ് കറന്റ് അസറ്റ് നിങ്ങൾക്ക് അറിയണം, ഏതൊക്കെയാണ് കറന്റ് ലയബിലിറ്റീസ് എന്ന് അറിയണം. കറന്റ് അസറ്റിലെ സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസും ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ കറന്റ് അസറ്റും ക്യുക്ക് അസറ്റ് ആണ്. അങ്ങനെ വേണം നമ്മൾ കറന്റ് റേഷ്യോയും അതുപോലെ തന്നെ ക്യുക്ക് റേഷ്യോയും വർക്ക്ഔട്ട് ചെയ്യാനായിട്ട്. അടുത്തൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് പലതവണ ചോദിച്ചിട്ടുണ്ട്. റേഷ്യോ തന്നിട്ട് ബാക്കിയുള്ളതൊക്കെ കണ്ടുപിടിക്കാനാണ്. അപ്പൊ ക്വസ്റ്റൻ ഇതാണ്, കറണ്ട് റേഷ്യോ 2:1, കറണ്ട് റേഷ്യോ 2:1 ആണ്, കറണ്ട് റേഷ്യോ 2:1 ആണ്. അതുപോലെ ലിക്വിഡ് റേഷ്യോ 1.5:1 ആണ്, വർക്കിംഗ് ക്യാപിറ്റൽ 20,000 ആണ്. കറന്റ് റേഷ്യോ ഡയറക്ട്ലി നമുക്ക് ആൻസർ തന്നിട്ടുണ്ട്, ലിക്വിഡ് റേഷ്യോ ആൻസർ ഡയറക്ട്ലി തന്നിട്ടുണ്ട്, വർക്കിംഗ് ക്യാപിറ്റൽ 20,000 എന്ന് പറയുന്നുണ്ട്. കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് കറന്റ് അസറ്റ് കാണണം, ലിക്വിഡ് അസറ്റ് കാണണം, കറന്റ് ലയബിലിറ്റി കാണണം, സ്റ്റോക്ക് കാണണം. ചിലപ്പോൾ ലിക്വിഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 1.5 എന്ന് മാത്രമേ തരുള്ളൂ. നിങ്ങൾക്ക് എന്ത് വന്നാലും നിങ്ങൾക്ക് അറിയാം ഇസ്റ്റ് 1 ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ. റേഷ്യോ വന്നാൽ അത് പ്രൊപ്പോർഷണൽ ആയിരിക്കും, ഇസ്റ്റ് 1 നിങ്ങൾ ഇട്ട് കൊടുക്കണം, എന്നിട്ട് വേണം പ്രോബ്ലം ചെയ്യാനായിട്ട്. ഇന്ന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം കറന്റ് റേഷ്യോ എടുക്കുക. കറന്റ് റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, കറന്റ് അസറ്റ് ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റി ആണ്. അപ്പൊ ആൻസർ 2:1 അല്ലേ കിട്ടിയേക്കണേ. അപ്പൊ നമുക്ക് 2:1 എഴുതി കൂടെ, 2:1 വരെ 2:1 ആണ് അല്ലേ. 2 കറന്റ് അസറ്റും 1 കറന്റ് ലയബിലിറ്റി, ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ കറന്റ് അസറ്റ് ഇൻറ്റു 1, അപ്പൊ 1 കറന്റ് അസറ്റ് എന്ന് പറഞ്ഞാൽ അത് എന്തിനീക്വല, 2 കറന്റ് ലയബിലിറ്റി, 2 കറന്റ് ലയബിലിറ്റിക്ക് ഈക്വൽ ആണ്. ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. അതായത് ഒരു കറന്റ് അസറ്റ് എന്ന് പറഞ്ഞാൽ അത് 2 കറന്റ് ലയബിലിറ്റിക്ക് ഈക്വൽ ആണ്. ഒരു കറന്റ് അസറ്റ് എന്ന് പറഞ്ഞാൽ 2 കറന്റ് ലയബിലിറ്റീസിന് ഈക്വൽ ആണ്. ഇനി അടുത്ത നിങ്ങൾ ശ്രദ്ധിക്കുന്നത് ഇതുപോലെ ലിക്വിഡ് റേഷ്യോ വർക്ക്ഔട്ട് ചെയ്യുക. ലിക്വിഡ് റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ എന്താ, ലിക്വിഡ് അസറ്റ് ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റി ആണ്. ലിക്വിഡ് അസറ്റ് ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റി. ഇവിടെ ലിക്വിഡ് അസറ്റിന്റെ റേഷ്യോ 1.5:1 അല്ലേ. അപ്പൊ 1.5:1 കൊടുത്തൂടെ, 1.5:1 എന്ന് പറഞ്ഞാൽ 1.5/1. ഇതും ഇതുപോലെ തന്നെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഒരു ലിക്വിഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ 1.5 കറന്റ് ലയബിലിറ്റി ആണ്. ഒരു ലിക്വിഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ 1.5 കറന്റ് ലയബിലിറ്റി ആണ്. ഒരു ലിക്വിഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ 1.5 കറന്റ് ലയബിലിറ്റി ആണ്. ഇതും ഇവിടെ നിൽക്കട്ടെ. ഇനി നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ എടുക്കാം. വർക്കിംഗ് ക്യാപിറ്റൽ കാണാനായിട്ടുള്ള ഇക്വേഷൻ എല്ലാവർക്കും അറിയാം, കറന്റ് അസറ്റിൽ നിന്നും കറന്റ് ലയബിലിറ്റി കുറയ്ക്കുമ്പോഴാണ് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടുക അല്ലേ. കറന്റ് അസറ്റിൽ നിന്നും കറന്റ് ലയബിലിറ്റി കുറയ്ക്കുമ്പോഴാണ് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടുക. അപ്പൊ വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് ഡയറക്ട്ലി ആൻസർ അറിയാം എത്രയാണ്, 20,000. അപ്പൊ വർക്കിംഗ് ക്യാപിറ്റൽ 20,000 ആണ്. കറന്റ് അസറ്റ് നമുക്ക് അറിയില്ല, പക്ഷേ ഒരു കറന്റ് അസറ്റ് എന്തിനീക്വലാ, 2 കറന്റ് ലയബിലിറ്റിക്ക് ഈക്വൽ അല്ലേ. അപ്പൊ രണ്ടും ഒരേ വേരിയബിൾ വരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കറന്റ് അസറ്റ്, അപ്പൊ കറന്റ് അസറ്റിന് പകരം എനിക്ക് എന്ത് കൊടുക്കാം, 2 കറന്റ് ലയബിലിറ്റി എന്ന് കൊടുത്തൂടെ. അപ്പൊ 2 കറന്റ് ലയബിലിറ്റി മൈനസ് ഇവിടെ ഉള്ള കറന്റ് ലയബിലിറ്റി, അതായത് 2 കറന്റ് ലയബിലിറ്റീസിൽ നിന്നും ഒരു കറന്റ് ലയബിലിറ്റി കുറച്ചാൽ 20,000 കിട്ടുന്നല്ലേ അർത്ഥം. വർക്കിംഗ് ക്യാപിറ്റൽ കാണുന്ന ഇക്വേഷൻ കറന്റ് അസറ്റ് മൈനസ് കറന്റ് ലയബിലിറ്റി ആണ് അല്ലേ. കറന്റ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്തിനു ഈക്വൽ, 2 കറന്റ് ലയബിലിറ്റി ഈക്വൽ അല്ലേ. അപ്പൊ കറന്റ് അസറ്റ് പകരം 2CL എന്ന് കൊടുത്തൂടെ, മൈനസ് CL ഈസ് ഈക്വൽ 20,000. 2CL 1CL കുറച്ചാൽ എന്താ പറയാ, 1CL അല്ലേ, അതായത് 2 കറന്റ് ലയബിലിറ്റി നിന്ന് 1 കറന്റ് ലയബിലിറ്റി. ഇപ്പൊ വെറുതെ CL എന്ന് പറയുന്ന അർത്ഥം ഒരു കറന്റ് ലയബിലിറ്റി അല്ലേ അർത്ഥം. അപ്പൊ 2-ൽ നിന്ന് 1 കുറച്ചാൽ 1 കറന്റ് ലയബിലിറ്റി അല്ലേ. 1 കറന്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തിനീക്വല, 20,000 ഈക്വല. അപ്പൊ നമുക്ക് കറന്റ് ലയബിലിറ്റി 20,000 അന്ന് കിട്ടിയില്ലേ, കറന്റ് ലയബിലിറ്റി 20,000 അന്ന് കിട്ടിയില്ലേ. അപ്പൊ കറന്റ് ലയബിലിറ്റി ഈസ് ഈക്വൽ ടു 20,000. കറന്റ് ലയബിലിറ്റി ഈസ് ഈക്വൽ ടു എത്രയാണ്, 20,000 ആണ്. ഇനി കറന്റ് അസറ്റ് വളരെ സിമ്പിളാ, ഒരു കറന്റ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്തിനു ഈക്വല. അപ്പൊ കറന്റ് അസറ്റ് ഈസ് ഈക്വൽ ടു 2 കറന്റ് ലയബിലിറ്റി അല്ലേ. അപ്പൊ 2 കറന്റ് ലയബിലിറ്റി നമുക്ക് കിട്ടിയില്ലേ 20,000 ആണ്. അപ്പൊ 2 × 20,000 എത്രയാണ്, 40,000. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, കറന്റ് അസറ്റ് 40,000 ആണ് കിട്ടി. ഇനി ലിക്വിഡ് അസറ്റ് കണ്ടുപിടിച്ചൂടെ, ലിക്വിഡ് അസറ്റ്, ഒരു ലിക്വിഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്തിനീക്വല, 1.5 CL ഈക്വല അല്ലേ. അപ്പൊ ലിക്വിഡ് അസറ്റ് ഈസ് ഈക്വൽ ടു 1.5 × കറന്റ് ലയബിലിറ്റി 20,000. അപ്പൊ ആൻസർ നമുക്ക് എത്ര കിട്ടും, 30,000 എന്ന് കിട്ടും. 30,000 ഓക്കെ അല്ലേ.
അപ്പൊ കറന്റ് അസറ്റ് 40,000 ലിക്വിഡ് അസറ്റ് 30,000 ആണെങ്കിൽ സ്റ്റോക്ക് എത്രയായിരിക്കും? നമുക്കറിയാം കറന്റ് അസറ്റിൽ നിന്നും സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസും ഒഴികെയുള്ള അസറ്റിനെയാണ് നമ്മൾ ലിക്വിഡ് അസറ്റ് അല്ലെങ്കിൽ ക്യുക്ക് അസറ്റ് എന്ന് പറയാം അല്ലെ. അതായത് ശ്രദ്ധിക്കുക, കറന്റ് അസറ്റിൽ നിന്നും സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസും ഒഴികെയുള്ള അസറ്റിനെയാണ് ലിക്വിഡ് അസറ്റ് എന്ന് പറയാ. പക്ഷെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ ഇപ്പൊ സ്റ്റോക്ക് കാണാനല്ലേ പറഞ്ഞിട്ടുള്ളൂ, അങ്ങനെ പറയുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യനില് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ, അവിടെ പ്രീപെയ്ഡ് എക്സ്പെൻസ് ഇല്ല എന്നുള്ള അസ്യൂം ചെയ്യണം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കറന്റ് അസറ്റിൽ നിന്നും സ്റ്റോക്ക് കുറച്ചാൽ എന്ത് കിട്ടും? ലിക്വിഡ് അസറ്റ് കിട്ടും. കാരണം ഈ ക്വസ്റ്റ്യനിൽ പ്രീപെയ്ഡ് എക്സ്പെൻസ് ഇല്ല, മനസ്സിലായില്ലേ. അപ്പൊ കറന്റ് അസറ്റിൽ നിന്നും സ്റ്റോക്ക് കുറച്ചാൽ ലിക്വിഡ് അസറ്റ് കിട്ടും. അപ്പോ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? കറന്റ് അസറ്റ് 40,000 ആണ് അല്ലേ. ഈ 40,000 സ്റ്റോക്ക് കുറച്ചപ്പോഴാണ് ലിക്വിഡ് അസറ്റ് ആയാലും 30,000 കിട്ടിയത്. അപ്പൊ എത്ര കുറച്ചിട്ടുണ്ടോ? 10,000 അല്ലേ കുറച്ചേക്കണേ. ഈ ഒരു സിറ്റുവേഷനിൽ സ്റ്റോക്ക് കാണണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? കറന്റ് അസറ്റ് മൈനസ് ലിക്വിഡ് അസറ്റ് ചെയ്താൽ മതി. അപ്പൊ സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു എന്ത് വരും? 40,000 മൈനസ് 30,000 ചെയ്യാ, അപ്പൊ നമുക്ക് 10,000 എന്ന് കിട്ടും. അപ്പൊ സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു 10,000. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എല്ലാവരും പഠിച്ചു വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നമ്മുടെ ലിക്വിഡിറ്റി റേഷ്യോ കഴിഞ്ഞു. അടുത്ത വീഡിയോയില് നമുക്ക് അടുത്ത സോൾവൻസി റേഷ്യോസ് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലായവരെല്ലാവരും തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.